friends, 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ പഠിക്കുന്നത് ITI ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 20000 രൂപ സ്കോളർഷിപ്പ് ആണ്. ഇനി നിങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ ITI ആണെങ്കിൽ നിങ്ങൾക്ക് 10000 രൂപ കൂടി ലഭിക്കുന്നതാണ്. ഈ നവംബർ 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അപേക്ഷിക്കുക, ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, J for Job ലേക്ക് സ്വാഗതം. ഇത് കേരള ഗവൺമെന്റ് മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് ആണ്. കേരള ITC ഫീ റീഇംബേഴ്സ്മെന്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പേര്. കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനോറിറ്റി വെൽഫെയർ എന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ മൈനോറിറ്റിയായി കണക്കാക്കിയിട്ടുള്ള മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, പാഴ്സി, ജൈൻ തുടങ്ങിയ കമ്മ്യൂണിറ്റിയിലെ സർക്കാർ അംഗീകൃത പ്രൈവറ്റ് ITIകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. ഈ ഒരു സ്കോളർഷിപ്പിന്റെ 10% പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി, എങ്ങനെയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ഗവൺമെന്റ് അംഗീകൃത പ്രൈവറ്റ് ITIകളിൽ പഠിക്കുന്ന മൈനോറിറ്റി സ്റ്റുഡൻസിനാണ് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടിയുടെ ആനുവൽ ഇൻകം, ഫാമിലി ആനുവൽ ഇൻകം 8 lakhൽ കൂടാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റുഡന്റിന് 10ാം ക്ലാസ്സിൽ 75% അറ്റൻഡൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത, എന്നാൽ ഇപ്രാവശ്യം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ITI സ്റ്റുഡൻസിന് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു സ്കോളർഷിപ്പ് എത്രയാണ് എമൗണ്ട് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ 1 year ITI കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾ 2 year ITI ആണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്നത് 20000 രൂപയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ, അതായത് ഈ വർഷം, ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കും ലഭിക്കുന്നത് 10000 രൂപയാണ്. ഈ ഒരു നവംബർ മാസം 25-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്കോളർഷിപ്പിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് പോയി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ആ ഒരു വെബ്സൈറ്റ് ഒന്നിങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമായി അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു അപ്ലൈ നൗ എന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മൈനോറിറ്റി വെൽഫെയറിന്റെ കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്ത് 3ാമത്തെ ഓപ്ഷനായ സ്കോളർഷിപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന അതിൽ 2ാമത്തെ ഓപ്ഷനായ ITC ഫീ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വലതുഭാഗത്തായിട്ട് ഇൻസ്ട്രക്ഷൻ, അതിന്റെ താഴെ അപ്ലൈ നൗ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഡാറ്റ ഫില്ലപ്പ് ചെയ്യേണ്ട ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ ബേസിക്കായി ഇവിടെ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. ഈ ഒരു ഡാറ്റാസ് ഒക്കെ നിങ്ങൾ ഫില്ലപ്പ് ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ടൈപ്പ് ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ഇമേജ് ബിൽ എന്ന് പറയുന്ന അവിടെ ആ ഒരു ക്യാപ്ച കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു യൂസർ ID ആൻഡ് പാസ്വേഡ് ലഭിക്കുന്നതാണ്. ആ ഒരു യൂസർ ID യും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് പിന്നീട് വേണ്ടത്. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, ഇൻകം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ ഒരു ഫോട്ടോ, ഈ 4 കാര്യങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം വരുന്ന പോർട്ടലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വ്യൂ അല്ലെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പ്രിന്റ് നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു പ്രിന്റിനോടൊപ്പം നിങ്ങൾക്ക് വേറെ കുറച്ച് ഡോക്യുമെന്റ്സ് കൂടി ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്നാണ് നോക്കുന്നത്. 1ാമത്തേതായിട്ട് പറയുന്നത് രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് ഓഫ് ആപ്ലിക്കന്റ്, അത് നമ്മൾക്കിപ്പോൾ ഓൾറെഡി കിട്ടി. 2ാമത്തേത് പറയുന്നത് SSLC അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHSCയുടെ മാർക്ക് ഷീറ്റ്. 3ാമത്തേതായിട്ട് പറയുന്നത് ആപ്ലിക്കന്റ് ITIയിൽ പഠിക്കുന്നു എന്നതിനുള്ള ഒരു തെളിവ്, അഡ്മിഷൻ കാർഡോ അല്ലെങ്കിൽ ID കാർഡോ ട്യൂഷൻ ഫീസിന്റെ ഇൻവോയ്സോ എന്തെങ്കിലും. പിന്നെ ചോദിക്കുന്നത് ആപ്ലിക്കന്റിന്റെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടും അതിന്റെ പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജിന്റെ കോപ്പിയുമാണ്. അതുപോലെ തന്നെ ആധാർ കാർഡിന്റെയോ അതല്ലെങ്കിൽ NPR കാർഡിന്റെയോ സ്കാനഡ് കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഇൻകം സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്, നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കോപ്പി, അതുപോലെ അവസാനമായിട്ട് നിങ്ങളുടെ SSLCയുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. ഇനി നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അഫിഡവിറ്റ് പൂരിപ്പിച്ച് മാർക്ക് ലിസ്റ്റിന് പകരമായിട്ട് നിങ്ങൾ നൽകണം. അഫിഡവിറ്റ് ഇവിടെ ഹിയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഫിഡവിറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഹിയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഫിഡവിറ്റ്, അതായത് സമ്മതപത്രം കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്മതപത്രം നിങ്ങൾ അതിൽ പേരും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിനു ശേഷം നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ്സിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഡോക്യുമെന്റ്സ് ആവശ്യമായത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നേരത്തെ ഏറ്റവും ആദ്യം നമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് കിട്ടി. അതിനുശേഷം നമ്മളിപ്പോൾ വേറെ 9 ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ മൊത്തം 10 ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എവിടെയാണോ ITI പഠിക്കുന്നത് അവിടെ നിങ്ങളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിൽ നൽകേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഓൺലൈനിൽ പോയി അപേക്ഷ സമർപ്പിച്ചതാണ്. അതിനുശേഷം കിട്ടിയ ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും അതുപോലെ തന്നെ വേറെ ചോദിച്ച ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്തതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു. എന്നിട്ട് അതിന്റെ ആ പ്രിന്റ് ഔട്ടിനോടൊപ്പം നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന വേറെ 9ഓളം ഡോക്യുമെന്റ്സ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു. ഇതോടെ ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ ഒരു നവംബർ മാസം 25-ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കൂളിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു നവംബർ മാസം 27-ാം തീയതിയുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ അപ്ലൈ നൗ എന്നൊരു ലിങ്കിന് തൊട്ട് മുകളിലായിട്ട് ഡൗൺലോഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇൻ PDF എന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ITIയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു എമൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വേറെ വളരെ മികച്ച ഒരു സ്കോളർഷിപ്പ് ഇൻഫർമേഷൻ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.